എല്ലാവർക്കും അൻസീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള പഴയ തുണികൾ ആരും ഇനി വേസ്റ്റാക്കി കളയണ്ട, നമുക്കത് നല്ല യൂസ്ഫുള്ളാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഏത് ക്ലോത്തായാലും ഒരു പ്രശ്നമില്ല, നൈറ്റിയോ ലുങ്കിയോ അല്ലെങ്കിൽ കുട്ടികളുടെ ടീഷർട്ട് ലെഗിൻ എന്തായാലും ഒരു പ്രശ്നമില്ല. നമുക്ക് എല്ലാ തുണികളും വച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഒരു ഡോർമാറ്റാണ്. അപ്പോൾ തയ്ക്കുകയും വേണ്ട തുന്നേം വേണ്ട, ഒരു സേഫ്റ്റി പിന്നിൻ്റെ പോലും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാവുന്ന രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴിയിലാണ് ഞാനിപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പഴയ നൈറ്റി വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ കാർഡ്ബോർഡിൻ്റെ പീസാണ്. അപ്പോൾ ദേ ഈ ഒരു വലിപ്പത്തിലുള്ള നല്ല നീളവും വീതിയുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുക. അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള ഒരു കാർഡ്ബോർഡാണിത്. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡിൽ കുറച്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ചൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്കെച്ച് എടുത്തിട്ടുണ്ട്. ഈ കാർഡ്ബോർഡിൻ്റെ സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കൊരു മാർജിൻ വരക്കാം. ഈ കാർഡ്ബോർഡിൻ്റെ നീളമുള്ള ഭാഗത്തായിട്ടത് ഇതേപോലെ രണ്ട് സൈഡിൽ ഞാനൊരു 3/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് മാർജിൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേപോലെ ബുക്കിലൊക്കെ നമ്മൾ വരയിടുമല്ലോ ആ ഒരു രീതിയിൽ ആ അറ്റത്തുനിന്ന് ഈ അറ്റം വരെ അങ്ങ് അടുപ്പിച്ച് ഇത് ഇതേപോലെ ഒന്ന് വരയിട്ട് കൊടുക്കാം. 1 ഇഞ്ച് ഗ്യാപ്പ് അല്ലെങ്കിൽ 3/4 ഇഞ്ച് ഗ്യാപ്പായിട്ട് നമുക്കിത് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ താഴെ വരെ നല്ല സ്ട്രെയിറ്റായിട്ട് ഞാൻ ഇതേ വരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മാർജിൻ വരച്ചല്ലോ, ഈ മാർജിൻ്റെ അവിടെ വരെ നമുക്കൊന്ന് കത്രക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ വരച്ചേക്കണ ഈ വരയിലൂടെ ഈ ഒരു മാർജിൻ വരെ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ മാർജിൻ്റെ ഇപ്പുറത്തേക്ക് നമ്മൾ കട്ട് ചെയ്യരുത്. അപ്പോൾ ഇതേ നമ്മൾ ഒരു സൈഡ് കംപ്ലീറ്റ് ഇതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ വശവും കൂടിയും ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്യാം. ആ ഒരു മാർജിൻ്റെ വരെ ഈ ഒരു വരയിലൂടെ അങ്ങ് കട്ട് ചെയ്യണമെങ്കിൽ ഒട്ടും തന്നെ വളഞ്ഞൊന്നും പോവില്ല. അപ്പോൾ ഇത് രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ കനമുള്ള നല്ല കട്ടിയുള്ള കോട്ടൺ ത്രെഡാണ്. അപ്പോൾ എത്ര വലിച്ചാലും ഒന്നും പൊട്ടിപ്പോവാത്ത നല്ല ബലമുള്ള കോട്ടൺ ത്രെഡാണിത്. കാർഡ്ബോർഡ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചല്ലോ ആ ഒരു ഭാഗത്തൂടെ ഈ ഒരു നൂലൊന്ന് കയറ്റി കൊടുക്കുക. ഈ നൂല് ഇതേപോലെ കയറ്റിയിട്ട് നന്നായിട്ട് വലിച്ചു പിടിച്ചതിന് ശേഷം നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഈ കട്ട് ചെയ്ത ഭാഗത്തേക്ക് ഇതേപോലെ കയറ്റി കൊടുക്കാം. എന്നിട്ട് ഈ കാർഡ്ബോർഡിൻ്റെ താഴ്ഭാഗത്ത് കൂടി ഇങ്ങനെ വലിച്ചെടുക്കാം. വലിച്ച് മുകളിൽ നൂല് കൊണ്ടുവരാം. എന്നിട്ട് ഇതേ വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഈ ഒരു കട്ടിങ്ങിലേക്ക് ഇതേപോലെ കയറ്റി കൊടുക്കാം. വീണ്ടും നമ്മൾ ആ ഒരു കാർഡ്ബോർഡിൻ്റെ അടിയിലൂടെ വലിച്ച് ഇതേപോലെ അങ്ങ് വലിച്ചെടുക്കാം. ഞാനിത് പറഞ്ഞ് കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല, കാണുമ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ഇതേ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദേ ഈ കാർഡ്ബോർഡിൻ്റെ ആ ഒരു ജസ്റ്റ് കട്ടിങ്ങിൻ്റെ അടിയിലേക്കൂടെ നൂലിങ്ങനെ വലിച്ചെടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ടായിരിക്കണം നൂല് നമ്മൾ വലിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒട്ടും തന്നെ ലൂസ് ആവരുത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ദേ ഈ ഒരു രീതിയിൽ നമുക്ക് താഴെ വരെ കൊണ്ടുപോവാം. ഈ കാർഡ്ബോർഡിൻ്റെ താഴെ വരെ നമ്മൾ ഇത് ഈ നൂല് ഇതേപോലെ ചുറ്റി ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഈ താഴെ ഭാഗത്ത് നമ്മളിതൊന്ന് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലല്ല നമ്മൾ കെട്ടേണ്ടത്, ഈ കാർഡ്ബോർഡിൻ്റെ താഴെ ഭാഗത്ത് ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ കെട്ടി കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കാർഡ്ബോർഡ് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബാക്കിലൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഈ നൂല് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ കോർത്തെടുത്തല്ലോ, ഈ നൂലിനുള്ളിലേക്ക് ഈ നൂല് ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുത്തിട്ട് ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിക്കൊടുത്താൽ മതി. ഇതുപോലെ കെട്ടിടുന്ന സമയത്ത് നന്നായിട്ട് ഇതേപോലെ വലിച്ചു പിടിച്ചിട്ട് വേണം കെട്ടിക്കൊടുക്കാൻ. ഈ കെട്ടൊട്ടും തന്നെ ലൂസ് ആവരുത്. അപ്പോൾ ഇത് നല്ലോണം കെട്ടി, രണ്ട് പ്രാവശ്യം കെട്ടി ഞാൻ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ എങ്ങനെയാണോ കെട്ടിയത് ആ ഒരു രീതിയിൽ തന്നെ ഇപ്പുറത്തെ സൈഡിലൊന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഇത് ചുറ്റാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവിടെ കുറച്ച് നൂല് നീളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ നൂല് ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഓപ്പോസിറ്റ് സൈഡിലുള്ള നൂലിൽ ുള്ളിലേക്ക് ഇതേപോലെ ഒന്ന് കയറ്റി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു നൂലും ടൈറ്റ് ചെയ്ത് അങ്ങ് കെട്ടിക്കൊടുക്കാം. കാർഡ്ബോർഡിൻ്റെ പുറകിൽ വലിച്ച് കെട്ടിയതുകൊണ്ട് തന്നെ ദേ നോക്കിക്കെ ഫ്രണ്ടിലെ ഈ നൂലുകളെല്ലാം തന്നെ നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ദേ നമ്മുടെ പകുതി പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലൂടെ നമുക്ക് ക്ലോത്ത് കയറ്റി കൊടുത്താൽ മതി. അപ്പോൾ ക്ലോത്ത് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കണേന്നും കൂടി കാണാം. അപ്പോൾ ദേ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് നൈറ്റിയാണ്. അപ്പോൾ ഈ നൈറ്റിയുടെ മുകളിൽ ഇതേപോലെ പ്ലീറ്റ്സ് വരുന്ന ആ ഭാഗം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആ സ്ലീവും അതേപോലെ തന്നെ ആ ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ നൈറ്റിയുടെ, അത് നമുക്ക് ദേ ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം.
നൈറ്റിയുടെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നൈറ്റിയുടെ മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു കാർഡ്ബോർഡ് ഉണ്ടല്ലോ, അതൊന്ന് വച്ചു കൊടുക്കണം. ഈ കാർഡ്ബോർഡിനേക്കാൾ ഒരു കുറച്ചും കൂടി നീളം വേണം നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന തുണിക്ക്. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് വച്ച് നോക്കുക. വച്ച് നോക്കിയതിന് ശേഷം ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 2 ഇഞ്ച് വീതിയിൽ ഇതേപോലെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നൈറ്റിയുടെ താഴ്ഭാഗത്ത് നിന്നാണ് ഇപ്പം നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെ ജസ്റ്റ് 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ 2 പീസായിട്ട് നമുക്ക് കിട്ടും. 2 സൈഡിലും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മുകളിൽ വരെ ഈ ഒരു രീതിയിൽ 2 ഇഞ്ച് വീതിയിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഒറ്റ കളറ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിരിക്കും 2 കളറിലുള്ള ക്ലോത്ത് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 നൈറ്റി ഈ ഒരു വീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ 2 നൈറ്റിയും ഇതേപോലെയുള്ള പീസസ്സാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ ക്ലോത്ത് ഓരോ പീസായിട്ട് എടുക്കുക. ഓരോ പീസ് നമുക്ക് ഈ നൂലിനുള്ളിലൂടെ അങ്ങ് കയറ്റി കൊടുക്കണം. അപ്പോൾ ഈ നൂലിനുള്ളിലൂടെ കയറ്റുമ്പോൾ പണ്ട് നമ്മൾ ഓലയൊക്കെ മെടയൂലേ ആ ഒരു രീതിയിൽ ഒരു നൂലിനുള്ളിൽ കൂടെ കയറ്റുക, ഒരെണ്ണം അങ്ങ് സ്കിപ്പ് ചെയ്യുക, അടുത്ത നൂലിനുള്ളിലൂടെ കയറ്റുക, അങ്ങനെ ആ ഒരു രീതിയിൽ ഒന്നിടവിട്ട നൂലിനുള്ളിലൂടെ ഈ ഒരു തുണി അങ്ങ് കയറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോൾ അത് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മുകളിൽ വരെ കോർത്തെടുക്കാം. മുകളിൽ കോർത്തെടുത്തതിന് ശേഷം ഇതങ്ങ് വലിച്ച് 2 സൈഡിലും ഒരേ ലെവലിലാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് ഇതേ ഇതേപോലെ ചെയ്തെടുത്തു. ഇനി നമുക്കിത് ചെയ്തെടുത്തുമ്പോൾ ഇതേപോലെ ഒന്ന് അരികത്തേക്ക് ആക്കി വെക്കാം. അരികത്തേക്ക് ആക്കി വെച്ചിട്ട് അടുത്തത് ബ്ലാക്ക് കളറിലുള്ള ക്ലോത്ത് എടുക്കാം. ആദ്യം നമ്മൾ ഈ ക്ലോത്ത് ഈ നൂലിനുള്ളിലേക്ക് കയറ്റുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ദേ ഈ ഒരു മഞ്ഞ പീസിൽ നൂലാണ് മുകളിൽ നിൽക്കുന്നത്. അപ്പോൾ ഇനി 2-ാമത് ചെയ്യുമ്പോൾ നമുക്ക് ദേ ഇതേപോലെ ക്ലോത്ത് മുകളിൽ വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനി ഒന്നിടവിട്ട് നമുക്ക് മുകളിൽ വരെ ഈ ഒരു രീതിയിൽ അങ്ങ് ചെയ്തു കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ യെല്ലോ കളറിലെ ക്ലോത്ത് ഇതേ ഇതേപോലെ കോർത്തെടുത്തു, 2-ാമത് ബ്ലാക്ക് കളറിലെ കോർത്തെടുത്തു. ഇനി വീണ്ടും നമുക്ക് യെല്ലോ കളറിലെ ക്ലോത്ത് കോർത്തെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഒരേ കളർ തന്നെയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇതേപോലെ 2 കളറായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. കുട്ടികൾക്കാണെങ്കിലും ഈസി ആയിട്ട് ഇതേപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ TV കാണുമ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പഴയ ക്ലോത്ത് കളയുകയും വേണ്ട, നമുക്കത് യൂസ്ഫുള്ളാക്കി എടുക്കുകയും ചെയ്യാം. നൂലിനിടയിലൂടെ ഇതേപോലെ നമ്മൾ മെടഞ്ഞ് മെടഞ്ഞെടുക്കുമല്ലോ. മെടഞ്ഞ് മെടഞ്ഞെടുത്തതിന് ശേഷം നമ്മളിത് സൈഡിലേക്ക് അങ്ങ് നീക്കി കൊടുക്കണം. മാക്സിമം നല്ല ഒരുപാട് ക്ലോത്ത് ഇതിനുള്ളിൽ കയറ്റിയെടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല തിക്കായിട്ടുള്ള ഒരു ചവിട്ടി കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലെ ചെയ്തതിന് ശേഷം നന്നായിട്ട് അരികത്തേക്ക് ഇതേപോലെ വച്ചു കൊടുത്തിട്ടാണ് അടുത്ത പീസ് കോർത്തെടുക്കുന്നത്. ഞാനിപ്പോൾ 2 കളറിലുള്ള ക്ലോത്ത് മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കളേഴ്സ് ഇതിനോട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള റെഡ് കളറൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ചെയ്ത് കഴിയുമ്പോൾ. ഇതൊരു ചെറിയ ഡോർമാറ്റാണ്. അപ്പോൾ കുറച്ചും കൂടി വലിയൊരു ഡോർമാറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതനുസരിച്ചിട്ട് കാർഡ്ബോർഡ് കുറച്ചും കൂടി വലിപ്പമുള്ളത് എടുത്താൽ മതി. അപ്പോൾ ഇത് എല്ലാം മെടഞ്ഞെടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ കുറച്ചും കൂടി ഡാർക്ക് കളറൊക്കെ ആണെങ്കിൽ ഇതിലും ഭംഗിയുണ്ടാവും ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് കളറ് അതേപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്തത്. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ കുറച്ചിങ്ങനെ ക്ലോത്ത് നീണ്ട് കിടക്കുന്നുണ്ടല്ലോ, അതുകൂടി ഒന്ന് ഭംഗിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. സൈഡിലായിട്ട് ഇതേപോലെ നീണ്ടു കിടക്കുന്ന ഈ ക്ലോത്ത് ഇതേപോലെ 2 പീസ് എടുത്തിട്ട് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ 2 പ്രാവശ്യം ഒന്ന് കെട്ടിക്കൊടുക്കുക, എന്നിട്ട് നമുക്ക് ആ നീണ്ടു കിടക്കുന്നത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ കെട്ടിക്കൊടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ സൂചി നൂലും വെച്ചിട്ടൊന്ന് തുന്നിക്കൊടുക്കാം, അല്ലെങ്കിൽ കാർഡ്ബോർഡിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിത് കെട്ടിയാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊന്നും തയ്യൽ മെഷീൻ ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുത്താൽ മതി. അപ്പോൾ 2 പ്രാവശ്യം നമ്മൾ കെട്ടുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളും. എന്നിട്ട് പിന്നെ ഈ എക്സസ് ആയിട്ട് നീണ്ടു കിടക്കുന്ന ഈ ഭാഗം നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാം ഇതേപോലെ അങ്ങ് കെട്ടിക്കെട്ടി എടുക്കാം. അപ്പോൾ 2 പ്രാവശ്യം കെട്ടുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഇത് എല്ലാം കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ഈ ഒരു പീസസ് എല്ലാം തന്നെ അങ്ങ് കട്ട് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം.
സൈഡും കെട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡിൽ നിന്ന് ഈ ഒരു ചവിട്ടി വേർപെടുത്തി എടുക്കണമല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് വേർപെടുത്തുന്നതെന്നും കൂടി കാണാം. അപ്പോൾ ഇതേ നമ്മൾ ഫുള്ള് ചെയ്തെടുത്തപ്പോൾ നല്ല ഭംഗിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും. ഇനി നമുക്ക് ഈ ഒരു കോട്ടൺ ത്രെഡ് ഇവിടെ നിന്ന് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. രണ്ട് സൈഡിലും നമ്മൾ വലിച്ച് കെട്ടിയിരുന്നു. അപ്പോൾ അത് രണ്ടും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കാർഡ്ബോർഡ് മറിച്ചിട്ടിട്ട് ഈ കാർഡ്ബോർഡ് ദേ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് പൊക്കി കൊടുക്കുക. പൊക്കി കൊടുത്തിട്ട് ആ ഒരു ത്രെഡ് ഇതേപോലെ അങ്ങ് പൊക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ കാർഡ്ബോർഡ് പൊക്കി എടുത്തിട്ട് നമുക്ക് ഈ ഒരു ത്രെഡ് അങ്ങ് മാറ്റിയാൽ മതി. അപ്പോൾ ഒന്നിടവിട്ട കാർഡ്ബോർഡിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു ത്രെഡ് കോർത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നിടവിട്ട ആ ഒരു കാർഡ്ബോർഡ് ഇതേപോലെ പൊക്കി കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് നമുക്കിത് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ കാർഡ്ബോർഡിൽ നിന്ന് ചവിട്ടി വിട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ ലാസ്റ്റ് ഒരു നൂല് ഇതേപോലെ നീണ്ടു കിടക്കുന്നുണ്ടാവും. ആ നൂല് തൊട്ടടുത്തുള്ള നൂലിൽ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ചു കെട്ടുക. അപ്പോൾ ഇതേ നമ്മൾ വലിച്ച് കെട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി നീണ്ടു കിടക്കുന്ന നൂലങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഇതേ ഒരു സൈഡ് വളരെ വൃത്തിയായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അടുത്ത സൈഡ് ഈ സൈഡും കൂടി നമുക്കൊന്ന് ഇതേപോലെ നൂലൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. മറ്റേ സൈഡ് ചെയ്ത പോലെ തന്നെ ഈ സൈഡും നമ്മളിതേ കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഈ ചവിട്ടി വളരെ ഭംഗിയോടുകൂടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് ക്ലോത്ത്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചവിട്ടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ രണ്ട് നൈറ്റിയാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് നൈറ്റിക്ക് പകരം ചുരിദാറിൻ്റെ ടോപ്പോ അല്ലെങ്കിൽ ലെഗിനോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതേ നല്ല പെർഫെക്റ്റായിട്ട് ഇതേ നമ്മൾ ചവിട്ടി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നൂലൊന്നും വിട്ടു പോകുമെന്നില്ല. നല്ല സ്ട്രോങ് ായിട്ടുള്ള കോട്ടൺ ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. യൂസ്ഫുള്ളായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.